കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കാണ് ഒരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ. അതെന്നെ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചണ്ഡീഗറിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആയി. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. ചണ്ഡീഗറിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആയതെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഒരു വർഷത്തോളമായിട്ട് ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോഴാണ് ഇങ്ങോട്ട് പോരാൻ പറ്റിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഹണി ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു വർഷം നമുക്ക് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോഴാണ് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പൊ ബൈ റോഡാണ് പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമാണല്ലോ. അപ്പൊ നമുക്ക് ബൈ എയറും ട്രെയിനും ഒന്നും സേഫും അല്ല, കംഫർട്ടബിളും അല്ല. പിന്നെ മിന്നിയും മോച്ചിയുണ്ട് കൂടെ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ റോഡ് തന്നെയാണ് പ്രിഫർ ചെയ്തത്. അപ്പൊ 4 ദിവസം എടുത്തു നമ്മൾ ചണ്ഡീഗറിൽ നിന്ന് ബാംഗ്ലൂർക്ക് എത്താനായിട്ട്. അപ്പോ ഏതായാലും നമ്മളിപ്പോ ഇവിടെ എത്തി, വീടൊക്കെ സെറ്റ് ചെയ്തു. അപ്പോ ഇനി ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ പഴയ പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന്റെ ആണ്. അപ്പോ പുതിയ വീടൊക്കെ ആയതുകൊണ്ടിട്ട് ഒരു മധുരത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പൊ ഞാനൊരു 1.5 കരിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, കരിക്കിന്റെ ഫ്ലഷ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ആടൽ പരുവത്തിലുള്ള കരിക്ക് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് ശകല ഹാർഡായിട്ട് പോയി. പിന്നെ 200 മില്ലി ഫ്രഷ് ക്രീം, 1/2 കപ്പ് പഞ്ചസാര, ചൈന ഗ്രാസ് 10 ഗ്രാം, പിന്നെ ഈ കരിക്കിന്റെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 കപ്പൊക്കെ മതിയാവും, ശകലം കൂടുതലുണ്ട് എടുത്തു വെച്ചേ ഉള്ളൂ. പിന്നെ 300 ml പാല്, പിന്നെ എടുത്തിരിക്കുന്നത് കണ്ടൻസ് മിൽക്ക്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെരുവി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്, ശകലം ചെറിയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് എടുക്കാം. അപ്പൊ ഈ ചൈന ഗ്രാസ് സോക്ക് ആവുന്ന സമയത്തേക്ക് നമുക്ക് ഈ കരിക്കിന്റെ ഫ്ലഷും കരിക്കിന്റെ വെള്ളവും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് കരിക്കിന്റെ വെള്ളം ഇതിന് യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇളം കരിക്കാട്ടോ നല്ലത്. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ദാ കരിക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരയരുത്, ഇടയ്ക്ക് നമുക്ക് ബൈറ്റ് കിട്ടണം. ഇത് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസസുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ രീതിയിൽ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ കരിക്ക് അടിച്ചെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ ഫ്ലഷ് മൊത്തം ഇട്ടിട്ട് അരക്കരുത്. അപ്പം എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂലേ പുഡിങ്ങില്. അപ്പൊ കൂടുതൽ ഫ്ലഷും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ ഈ പാലും ഫ്രഷ് ക്രീമും കൂടെ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. സെയിം ടൈം തന്നെ നമ്മുടെ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. നമുക്ക് അറ്റ ടൈം തന്നെ ചൈന ഗ്രാസും ഒരു സ്റ്റൗവില് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ചെറിയ തീയില് വേണം ചൈന ഗ്രാസ് വെക്കാനായിട്ട്. അടുത്ത സ്റ്റൗവില് നമുക്ക് പാലിന്റെ
ഫ്രഷ് ക്രീമിന്റെയും മിക്സ്ചറും തിളപ്പിക്കാനായിട്ട് വെക്കാം. നമുക്ക് ഈ പാലിന്റെയും ഫ്രഷ് ക്രീമിന്റെയും മിക്സ്ചറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ പുഡിംഗ് ഉണ്ടാക്കുമ്പോ എപ്പോഴും കുറച്ച് പഞ്ചസാര മുന്നേ നിൽക്കുന്നതായിരിക്കും നല്ലത്. സെറ്റ് ആയിട്ട് വരുമ്പോ അല്ലെങ്കിൽ ശകലം പഞ്ചസാര മധുരം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ചൈന ഗ്രാസ് ഇതാ ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും ചൈന ഗ്രാസിന്റെയും പിന്നെ നമ്മുടെ പാലിന്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ സമയത്ത് തന്നെ സ്റ്റൗവിലേക്ക് വെച്ചത്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഈ പാലിന്റെ മിക്സിലേക്ക് ഒഴിക്കാം. ഇപ്പൊ ചൈന ഗ്രാസ് ഒഴിക്കുമ്പോ നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിനറി കൂടെ വേണം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ സെറ്റ് ആവുന്നത് നന്നാവില്ല. അപ്പൊ അതുകൊണ്ടിട്ട് സ്ട്രെയിനറി കൂടെ വേണം നമുക്ക് ഒഴിക്കാനായിട്ട്. ചൈന ഗ്രാസ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ സ്റ്റൗ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കരിക്ക് അടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. നമ്മള് കരിക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതാ 2 ട്രേയിലാക്കിയിട്ട് പുഡിംഗ് മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 മണിക്കൂർ നമുക്കിതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. നമ്മുടെ പുഡിംഗ് സെറ്റ് ആവുന്ന സമയത്തേക്ക് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്യുവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഷുഗർ. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ലപോലെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുവാണ്. അപ്പം ടെൻഡർ കോക്കനട്ട് പുഡിംഗിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഗാർണിഷ് എന്ന് പറയുന്നത് കാരമലൈസ് ചെയ്ത കോക്കനട്ട് തന്നെയാണ്. അപ്പം അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പൊ നമുക്ക് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സെറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇതെല്ലാം താഴോട്ട് ഇരുന്നു പോവും. അപ്പൊ സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. ഇതാ നമ്മുടെ പുഡിംഗ് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഗാർണിഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ചെയ്ത 2 പ്ലേറ്റിലും ഗാർണിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണോ നമ്മള് സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഇത് തണുപ്പോടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ കാരമലൈസ് ചെയ്ത കോക്കനട്ട് ഒത്തിരി നല്ലതാണ്. ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് വരിക. അപ്പോ നിങ്ങൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.